നമ്മൾ എല്ലാവരും ഫുട്ബോൾ ആവേശത്തിലാണ്. ഇന്ന് ഖത്തറിൽ ഫൈനൽ കിക്ക് ഓഫിൽ ആര് കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. പക്ഷെ അതിനിടയിലും ഒരു സങ്കട വാർത്ത വരുന്നുണ്ട്. ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ട ടീം പുറത്തായതിനു പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച യുവ ഫുട്ബോൾ താരം ചികിത്സാ സഹായം തേടുകയാണ്. കൊച്ചി കാക്കനാട് സ്വദേശിയായ അക്ഷയ് പുരുഷോത്തമൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ഇഷ്ട ടീമായ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റതോടെയാണ് അമിത രക്തസമ്മർദ്ദം അനുഭവപ്പെട്ട് അക്ഷയ് ഗുരുതരാവസ്ഥയിലായത്. ലോക ഫുട്ബോളിന്റെ ഫൈനൽ നടക്കുന്ന ഈ ദിവസം അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ബ്രസീൽ ക്രൊയേഷ്യ മത്സരത്തിൽ ആ മത്സരം കാണുന്നതിനിടയിൽ ബ്രസീൽ ആരാധകനും അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കാരനുമായ കൊച്ചി സ്വദേശിയായ അക്ഷയ് ഈ മത്സരത്തിന് ശേഷം തളർന്നു വീഴുകയും തുടർന്ന് പക്ഷാഘാതം വന്ന് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്ഷയനെ വീണ്ടും തിരികെ ജീവിതത്തിലേക്കും കളിക്കളത്തിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ അക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അക്ഷയുടെ കുടുംബം നമ്മോട് പറയും. എന്തായിരുന്നു അന്ന് ആ സംഭവിച്ചത്? പതിനൊന്നരയപ്പോഴത്തേക്കും കളി ഫസ്റ്റ് ഓണിങ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കളി കണ്ട് ഒരു തോറ്റ് ഫൈനലൊക്കെ തോറ്റിപ്പോൾ ഇവർക്ക് ഭയങ്കര ഇത് തോന്നി. പുള്ളി തോറ്റെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവാന്. എന്തായാലും അത് സ്വഭാവമായിട്ട് അത് കഴിഞ്ഞ് പിള്ളേരെ കളിയൊക്കെ ആ കളി കണ്ട് അവിടെ കുറച്ചു നേരം ഇരുന്ന് അവന് ഛർദ്ദിക്കണമെന്ന് തോന്നി. പുറത്തുപോയി അപ്പോൾ പിള്ളേരുണ്ട് ഛർദ്ദിച്ച് പുറത്ത് അവിടെ തന്നെ വന്നിരുന്നു. കളി കണ്ടപ്പോൾ അവൻ തലവനെ എടുക്കണമെന്ന് പറഞ്ഞു. അടുത്ത ബ്രസീൽ ആരാധനായിരുന്നു അടുത്ത. അതാണ് അവൻ ബ്രസീലിൻ്റെ ജേഴ്സി കിട്ടുന്നത് തന്നെ കളി കാണാനിരുന്നു വെച്ചതെന്ന്. തോറ്റ് കഴിയുമ്പോൾ പുള്ളിക്ക് ആ ഒരു വിഷമം ഉണ്ടായി. പിള്ളേരും ഈ കളി കഴിഞ്ഞപ്പോൾ പിള്ളേരും അവിടെ തന്നെ കൂടുതലുള്ള പിള്ളേരും അവിടെ തന്നെ കിടന്നു. കുറച്ച് പേര് വീട്ടിൽ പോയി. എല്ലാവരും അങ്ങനെ തന്നെ രാത്രി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് വീട്ടിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. പിറ്റേസം കാലത്തായിരുന്നു. പിറ്റേസം കാലത്ത് കൂട്ടുകാർ തന്നപ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കണ കണ്ടപ്പോഴാണ്, വിളിച്ചിട്ട് മിണ്ടണില്ല. അപ്പോൾ അങ്ങനെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ കാക്കനാട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പിന്നെ പ്രശ്നമാണ്, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ റിനെ കൊണ്ടുപോയി. റിനെ ചെന്നപ്പോഴും അവർ ഒരു നല്ലൊരു വാർത്തയല്ല നമുക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രക്ക് ദുഃഖകരമായിട്ടുള്ള ഇതായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ രാത്രി ഞാൻ പിന്നെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് എങ്ങും കിട്ടണമല്ല. ലാസ്റ്റ് പിന്നെ ആസ്റ്റർ മെഡിസിനിൽ ചെല്ലാൻ, അപ്പോൾ എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്ന് അപ്പോൾ തന്നെ അവർ ഒരു ട്യൂബ് നമ്മുടെ ഇവിടെ തുളച്ചിട്ട് ട്യൂബ് ഇട്ടേക്കണം. ഇപ്പോഴും അത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുക്കാൻ ക്ലിയർ ആയിട്ടില്ല. അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ചികിത്സാ സഹായ നിധിയെല്ലാം രൂപീകരിച്ച് നാട്ടുകാർ അത്തരത്തിലൊരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര അതിൻ്റെ എത്ര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഫുൾ ഫുള്ളതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാം തീരണം വരെ എല്ലാവരും ഉണ്ടാവും കൂടെ. അക്ഷയ്ക്കൊപ്പം നാടൊരുമിച്ച് അക്ഷയനെ നമുക്ക് വീണ്ടും തിരികെ കളക്കളത്തിലേക്ക് കൊണ്ടുവരണം. ഒന്നടക്കം എല്ലാവരും ഉണ്ടാവും, എല്ലാവരും സഹകരിക്കും, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. ഇത്രയുള്ളൂ. എല്ലാവരും ഇതിനൊപ്പം കൂട്ടായിട്ട് നിൽക്കും. അമ്മ നമ്മൾ ലാഭമല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെടണേ. നമ്മൾ അക്ഷയനെ നമ്മൾ തിരിച്ച് കൊണ്ടുവരും. അമ്മ നിലവിൽ ഇപ്പോൾ ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അവരെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ അവരെ കൊച്ചു ഇളയ കൊച്ചുണ്ട്, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അച്ഛനെന്തായിരുന്നു ജോലി? അച്ഛനെ യൂണിയത്തിലാണ്, അൺലോഡിങ്ങിലാണ്. കൂലിപ്പണി സാധാരണ ഡെയിലി ഇങ്ങനെ കൂലിപ്പണി എടുത്തിട്ടാണ് അവരെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിമാരൊക്കെ ഇതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പ്രവർത്തനത്തോട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഒന്നടങ്കും ഞങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ആ ജീവിതത്തിലേക്ക്, മുന്നുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയേക്കുകയാണ്. ആ കൂട്ടുകാരെല്ലാവരും ഉണ്ട്, എല്ലാവരും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ. എന്തായാലും ഒരു നാട് ഒന്നടങ്കം ഇത്തരത്തിൽ അക്ഷയെ വീണ്ടും കളിക്കളത്തിലേക്കും തിരികെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതിനിടയിലും നമുക്കും അത്തരത്തിലൊരു മനസ്സ് വെച്ചാൽ 1,800,000 രൂപ വളരെ നിസാരമായിട്ട് കണ്ടെത്താം. അത്തരത്തിൽ എല്ലാവരും ഇത്തരത്തിൽ പിന്തുണയ്ക്കണം. അക്ഷയ്ക്ക് സഹായിക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഞാൻ പറയാം, 99 46 90 29 55. നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ചെറിയൊരു സഹായം ഈ കുടുംബത്തിന് നൽകുകയാണെങ്കിൽ തിരികെ ഈ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് അക്ഷയ് വീണ്ടും വരും. അതോടൊപ്പം തന്നെ ബൂട്ടണിഞ്ഞ് കളിക്കളത്തിലും അക്ഷയ് നിറയും. കാരണം ജില്ലാതലത്തിലും മറ്റുമൊക്കെയായിട്ട് അക്ഷയ് ഫുട്ബോൾ കളിച്ച് വലിയ രീതിയിൽ ഈ നാട്ടിലെ ക്ലബിന് വേണ്ടി ട്രോഫിയും മറ്റുമൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അക്ഷയ്ക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്യാമറമാൻ ജോയ്സ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അക്ഷയെ തിരികെ കളിക്കളത്തിലേക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിലേക്കും എത്തിക്കണം. നാടൊരുമിക്കുകയാണ്, നമുക്കും അതിൽ പങ്കാളിയാവാം. നമ്മളൊപ്പം ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, ഒരുപക്ഷേ ഖത്തറിൽ ഈ കാൽപന്ത് കളിയുടെ ആവേശം തുടങ്ങിയപ്പോൾ മുതൽ
ആ സമയം മുതൽ തന്നെ ഇതിന്റെ ഭാഗമായുണ്ട് കേരളവും. ഓരോ സ്ഥലങ്ങളിലും സംസ്ഥാനത്തുടനീളം കട്ടൗട്ടുകളും പോസ്റ്ററുകളും ആഘോഷങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന്റെ പകുതി എഫേർട്ട് മതി അക്ഷയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് എനിക്ക് ഉറപ്പാണ് പ്രേക്ഷകർ നമ്മളെ സഹായിക്കും, നമുക്കൊപ്പം ഉണ്ടാകുമെന്ന്. അതിന് അവരെന്താണ് ചെയ്യേണ്ടത് ശ്യാം? ആര്യ, ആര്യ പറഞ്ഞതുപോലെ തന്നെ കേരളമൊട്ടാകെ, നാടൊട്ടാകെ ഫുട്ബോളിൻ്റെ ആവേശലഹരിയായിരുന്നു. അതിനിടയിൽ കാക്കനാട്ടെ ഈ അക്ഷയും അക്ഷയുടെ സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ഈ ക്ലബ്ബ് ഈ പരിസരത്താണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഈ കട്ടൗട്ടറൊക്കെ അക്ഷയും അക്ഷയുടെ സുഹൃത്തുക്കളൊക്കെ കൂടി വെച്ചതാണ്. അവരൊരുക്കിയതാണ് ഇവിടെ ഈ കാണുന്ന ഒരു സ്റ്റേഡിയം പോലെ ഒരു ചെറിയ വലിയ ബിഗ് സ്ക്രീൻ. ആ ബിഗ് സ്ക്രീനിലാണ് ഇവർ കളി കണ്ടിരുന്നത്. അതിനിടയിലാണ് ക്രൊയേഷ്യയുടെയും ബ്രസീലിൻ്റെയും കളി നടക്കുന്നത്. ആ കളിക്കിടയിലാണ് തൻ്റെ ഇഷ്ടപ്പെട്ട ടീം ബ്രസീൽ തോറ്റുപോവുകയും തുടർന്ന് ഇത്തരത്തിൽ പക്ഷാഘാതം അനുഭവിക്കുകയും അക്ഷയ്ക്കുണ്ടായത്. എന്തായാലും ഇപ്പോൾ നാട് അക്ഷയ്ക്ക് വേണ്ടി ഒരുമിക്കുകയാണ്. തങ്ങളുടെ അച്ചുവിനെ വീണ്ടും ബൂട്ടണിയണം, കളിക്കളത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹം അച്ചുവിൻ്റെ സുഹൃത്തുക്കൾക്കും അക്ഷയുടെ സുഹൃത്തുക്കൾക്കുമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്യമത്തിനെല്ലാം നേതൃത്വം നൽകുന്ന ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള എം ഒ വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ അക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ സ്ഥാപനങ്ങൾക്കെല്ലാം കത്തുകൾ നൽകി. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും കയറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിരിവിനിറങ്ങി. തന്നെയല്ല, ഇതിനു വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ ഒരു കായിക പ്രേമി അതിൻ്റെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ചലഞ്ച് അടക്കമുള്ള പരിപാടികളുണ്ട്. ഇനി അടുത്ത ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കരോൾ ഇറങ്ങാനുള്ള തീരുമാനമുണ്ട്. പണം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം. പള്ളികൾക്കും മറ്റ് മതസ്ഥാപനങ്ങൾക്കെല്ലാം നമ്മൾ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ നാടിന് വേണ്ടി അക്ഷയ് വീണ്ടും ബൂട്ടണിയുന്ന തരത്തിലേക്ക് വരണം. അപ്പോൾ അത്തരത്തിൽ ബൂട്ടണിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതിനൊപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും അത്തരത്തിൽ അക്ഷയ്ക്ക് വേണ്ടി സഹായിക്കാനും മറ്റുമൊക്കെ ഇറങ്ങിത്തിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അക്ഷയുടെ അവസ്ഥ എങ്ങനെയാണ്? അക്ഷയ് കണ്ണ് തുറന്നിട്ടുണ്ട് നിലവിൽ ചെന്നൈ. കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ചെന്നൈ ശുഭാപ്തി വിശ്വാസമാണ്. തീർച്ചയായിട്ടും ചെന്നൈ അക്ഷയ് മടങ്ങി വരും. അച്ചു എന്ന് വിളിക്കുന്ന അക്ഷയ് തീർച്ചയായിട്ടും വീണ്ടും ബ്രസീലിൻ്റെ കടുത്ത ആരാധകനായിട്ട് വീണ്ടും തിരിച്ചെത്തും. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ നാട് ഒന്നടങ്കം. എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മതത്തിന് ഭേദമന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഉദ്യമത്തിന് നിൽക്കുന്നത്. തീർച്ചയായും അതിന് വരുന്ന ചികിത്സാ ചെലവ് കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ഈ 17 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞിരിക്കുന്നത്. അത് കൂടാണ്ട് വീണ്ടും ഒരു 5 ലക്ഷം രൂപയെങ്കിലും കൂടുതൽ എക്സ്പെൻസ് പിന്നെയും വേണ്ടി വരും. ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ 7 ലക്ഷം രൂപ കണ്ടെത്താനായിട്ടുണ്ട്. 7 ലക്ഷം രൂപയോളം ഇന്നലെ വരെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി തുകയും കൂടി കണ്ടെത്താനുള്ള ഇതിലാണ്, എല്ലാ ശ്രമങ്ങളിലാണ്. അതിനുവേണ്ടി ഈ കമ്മിറ്റി ചെയർമാനും കൺവീനറും ട്രഷറും രക്ഷാധികാരികളായ തൊട്ടടുത്ത കൗൺസിലർ ഷാന അബ്ദു അടക്കമുള്ള ഒക്കെ രംഗത്തിറങ്ങിയുണ്ട്. ബസ് സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാം. എന്തായാലും ആര്യ, ഈ നാട് എന്തായാലും ഒരുമിക്കുകയാണ് അക്ഷയ്ക്ക് വേണ്ടി. അതാണ്, നാട് ഒരുമിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കൂടി ഒരുമിച്ച് കൈ കോർത്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിഷ്കാര്യമൊന്നുമല്ല. ഇപ്പോൾ 7 ലക്ഷം ആയി കഴിഞ്ഞു. ഇനി മൊത്തം 15 ലക്ഷമാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് അക്ഷയെ തിരികെ ജീവിതത്തിലേക്കും കളിക്കളത്തിലേക്കും എല്ലാം മടക്കി കൊണ്ടുവരാം.